കൊച്ചേ, എടി കൊച്ചേ, എന്നാ ഉറക്കാരോ കൊച്ചേ കൊച്ചേ. അയ്യോ, ചത്തിട്ടില്ല എന്റെ ചോയേ. കാലനേറെയായൊരു ആ ജോത്സ്യൻ ചേച്ചി പറഞ്ഞതെല്ലാം അതേപോലെ നടക്കുക. ഒരു ഡിവോഴ്സ് നടക്കുകയും ചെയ്തു, നടക്കാതിരിക്കുകയും ചെയ്തു. ദേ ഇപ്പോൾ ഒരു കല്യാണം മുടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ നോക്കിയാ ഇനി ആകെ ഒറ്റ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അച്ഛാ, എൽസി, യോ ജേച്ചാ, ഇച്ചാ ഇച്ചാ പറണ്ടേ കൊടുക്ക്, ഒന്ന് കൊണ്ടേ കൊടുക്ക് പ്ലീസ്. ശരി, ഇച്ചാപ്പിന് ഇഷ്ടപ്പെടും ദേവി. നമ്മുടെ വേണുച്ചൻ ഉണ്ടാക്കിയതാ, ഒന്ന് കഴിച്ചു നോക്കിയ, വലിയ സന്തോഷമാണ്. എൺപത് വർഷം മുമ്പ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചപ്പോ നിന്റെ സമ്മതം ആരും ചോദിച്ചില്ല. നിന്റെ അപ്പൻ പറഞ്ഞു, നീ സമ്മതിച്ചു. പിന്നെ പിന്നെ ആറുമാസം മുമ്പ് എനിക്ക് ആ കല്യാണം വേണ്ടാന്ന് തോന്നിയപ്പോഴും നിന്റെ സമ്മതം ഞാൻ ചോദിച്ചില്ല, നീ സമ്മതിച്ചു. എന്നാ ഇന്ന് ഞാൻ ചോദിക്കുക. എന്നെ ഒന്ന് പിടിച്ചു, എന്നെ ഈ കാണിക്കണേ. നമുക്കിനി എത്ര കാലം ബാക്കിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഉള്ള അത്രയും നാളും എന്റെ ഭാര്യയായിട്ടിരിക്കാൻ നിനക്ക് സമ്മതമാണോ? എന്തൊക്കെയാ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്? സമ്മതമാണോന്ന് അല്ലാണ്ട് പിന്നെ എന്നാ? എന്നാ കൈ ഇങ്ങോട്ട് തിരിച്ചേ, ആ വിരൽ ഇങ്ങോട്ട് കാണിച്ചേ. മനുഷ്യൻ കാരണം എനിക്ക് വയ്യ, വല്ലാത്തതിന്റെ ഒരു അസുഖമല്ലേ ഈ കോപ്രായം ഒക്കെ കാണിക്കാൻ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാണ്? നമ്മുടെ എൽസിമോടെ മനസ്സമ്മതത്തിന് കണ്ടതല്ലേ, മുട്ടമ്മ കുത്തി സമ്മതം ചോദിച്ചിട്ടേ കേട്ടു അറിയോ. കാലത്തിനൊപ്പം നമ്മളും വളരണ്ടേ. ഓ, ഈ 90 വയസ്സിലാണോ മനുഷ്യ നിങ്ങളുടെ ഒരു വളർച്ച? എനിക്ക് ശരീരം വാടിയെന്ന് വെച്ച് മനസ്സിൽ പൂക്കാലം പാടില്ലെന്നുണ്ടോ? മനസ്സിലും